എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു പായസത്തിൻ്റെ റെസിപ്പി കണ്ടാലോ. അത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്നൊരു പായസമാണ്. അപ്പോൾ നമുക്ക് ഈ പായസം എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ചവ്വരിയാണ് എടുത്തിരിക്കുന്നത്. ഈ ചവ്വരി രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷമാണ് വേവിച്ചെടുക്കുന്നത്. ഈ പായസത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പൈനാപ്പിൾ എടുക്കാൻ വേണ്ടിയിട്ട് പൈനാപ്പിൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു കപ്പ് അളവിലാണ് പൈനാപ്പിൾ എടുത്തിരിക്കുന്നത്. പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചവ്വരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. എന്നിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഈ ചവ്വരി നമുക്ക് വേണമെങ്കിൽ കുക്കറിലും വേവിച്ചെടുക്കേ. ചവ്വരിയിലുള്ള വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇത് അടി പിടിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട്. ഈ ഉരുളിയിലെ വെള്ളമൊക്കെ വറ്റി ചവ്വരി നല്ലതുപോലെ വെന്ത് വരുന്ന സമയത്ത് എടുത്തു വെച്ചിരിക്കുന്ന പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2.5 ലിറ്റർ പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ പായസത്തിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന പൈനാപ്പിൾ നമുക്ക് വേവിച്ചെടുക്കണം. ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കുറച്ച് സമയം നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പൈനാപ്പിളിൻ്റെ കളറൊക്കെ മാറി അതൊന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം. പൈനാപ്പിൾ എല്ലാം നല്ലതുപോലെ ഇങ്ങനെ ഉടച്ചിട്ടുണ്ട്. പൈനാപ്പിൾ നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഈ പൈനാപ്പിളിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഹോം മെയ്ഡ് മിൽക്ക് മെയ്ഡാണ്. എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പൈനാപ്പിളിൻ്റെ മിക്സ് നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് പായസം ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം പായസത്തിൻ്റെ മിക്സും പൈനാപ്പിളും കൂടി യോജിപ്പിച്ചിട്ടാണ് ഒഴിച്ചു കൊടുത്തത്. ഈ സമയത്ത് നമ്മൾ പായസത്തിൻ്റെ സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ പൈനാപ്പിളിൻ്റെ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിനെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മൾ എടുക്കുന്ന പൈനാപ്പിളിൻ്റെ അളവ് കൂട്ടിയെടുക്കാം കേട്ടോ. ഫ്രൂട്ട് ഇങ്ങനെ പായസത്തിൽ കൂടുതൽ കടിക്കുന്നത് താല്പര്യമാണെങ്കിൽ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടിയെടുക്കാം. ഇപ്പം നല്ല ടേസ്റ്റിയും നല്ല തിക്കായിട്ടുള്ള നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. പായസത്തിലേക്ക് നമുക്ക് നെയ്യിൽ വറുത്തെടുത്ത കിസ്മിസും കാഷ്യൂനട്ട്സും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.